ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുക ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്നതിനെ കുറിച്ചാണ് സങ്കീർത്തന പുസ്തകം പതിനാറാം അധ്യായം അഞ്ചാം വചനം കർത്താവാണ് എൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രവും എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ് സങ്കീർത്തകൻ ജനത്തോട് മുഴുവനായി വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഓഹരിയാണ് പാനപാത്രമാണ് എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ് വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ദൈവകരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ച് എല്ലാറ്റിനും മുകളിൽ ദൈവത്തെ ചേർത്ത് വെച്ച ഒരു വ്യക്തിയെ നാം കണ്ടുമുട്ടും അതാണ് ജോബ് ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇന്ന് നാം ചിന്തയ്ക്ക് വിഷയ ഭവിക്കുമ്പോൾ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വചനങ്ങൾ ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ് സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കുകയും ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തുകയും ചെയ്യും നീ അവിടത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും നിൻ്റെ നേർച്ചകൾ നീ നിറവേറ്റും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിൻ്റെ പാതകൾ പ്രകാശിതമാകും ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാമധ്യായം നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ് തന്നെ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് ഏലിഫാസ് മൂന്നാമതും സംസാരിക്കുന്നു സഹനത്തിൻ്റെ ദാസനായ സഹിച്ച് സഹിച്ച് കർത്താവിനെ സ്വന്തമാക്കിയ കൺമുമ്പിൽ കർത്താവിനെ കണ്ട ജോബിന് നാല് സ്നേഹിതർ വിശുദ്ധരെന്ന് പരി പരിചയപ്പെടുത്തുകയാണ് ഒന്നാമത്തെ വ്യക്തി സോഫാർ രണ്ടാമത്തെ വ്യക്തി ബിൽദാദ് മൂന്നാമത്തെ വ്യക്തി ഏലിഫാസ് നാലാമത്തെ ആൾ ഏലിഹു ഇതിൽ ഏലിഫാസ് എന്ന് പറയുന്ന വ്യക്തി ഒന്നും രണ്ടും തവണ സംസാരിച്ചു മൂന്നാം തവണ തനിക്കുള്ള ന്യായവാദങ്ങൾ തൻ്റെ സ്നേഹിതൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഒരു സ്നേഹിതൻ സഹനത്തിൻ്റെ കുഴിയിൽ കടിമപ്പെട്ട് ആരും ആരും സ്വന്തമില്ലാതെ വേദനയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുമ്പോൾ അവൻ്റെ അടുക്കലേക്ക് വന്നിട്ട് എലിഫാസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തി രണ്ടാമത്തെ ആയം ഇരുപത്തിയെട്ടാമത്തെ വചനം ഞാനും നിങ്ങളും ഒത്തിരി സ്നേഹത്തോടെ വായിക്കാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ഒരു വചനം ഇപ്രകാരം ആണ് എഴുതി വച്ചിരിക്കുക നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും ഒരുപാട് ചിന്തകളും തീരുമാനങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമുള്ള എനിക്കും നിങ്ങൾക്കും ഈ വചനം ഏറെ ആശ്വാസദായകം കൂട്ടുകാരൻ വന്നിട്ട് കൂട്ടുകാരനോട് പറയുകയാണ് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും ഏറെ സ്നേഹത്തോടെ കൂട്ടുകാരനെ ശ്രവിച്ച ജോബിന് ഒരു മറുപടിയുണ്ട് അതാണ് ജോബിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം മുഴുവനായി നാം വായിച്ചു കേൾക്കുക അതിൽ പതിനാലാമത്തെ വചനം ജോബ് എറ്റ് പറയുന്ന വചനം ഇപ്രകാരമാണ് ജോബ് പറയും എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ നിറവേറ്റു അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് ഒരു വ്യക്തി സന്തോഷത്തിലായിരിക്കുമ്പോഴല്ല ജോബ് ഇപ്രകാരം പറഞ്ഞു വെക്കുക ഒന്നുമൊന്നും പ്രതീക്ഷിക്കാനില്ലാതെ എല്ലാമെല്ലാം നഷ്ടപ്പെട്ട് വേദനയിലും ദുഃഖത്തിലും ഇരിക്കുമ്പോൾ അവൻ ദൈവസന്ധിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് തൻ്റെ സ്നേഹത്തിനോടും ലോകത്തോടും വിളിച്ചു ഒരു കാര്യമുണ്ട് എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ നിറവേറ്റും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് ഒരുപാട് വ്യാഴങ്ങളിലേക്ക് ഈ വചനം ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ പറയും എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നാൽ ഈ വചനത്തിന് രണ്ടാം ഭാഗം ചേർത്ത് വയ്ക്കുക അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് ഈ പലതും എന്ന വചനം അല്ലെങ്കിൽ ഈ വാക്ക് ഒത്തിരി ചിന്തിക്കേണ്ടതാണ് ജോബിന് വേണമെങ്കിൽ പറയാം എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ നിറവേറ്റും അവിടുന്ന് എൻ്റെ രോഗം സുഖപ്പെടുത്തും പക്ഷേ ജോബ് അങ്ങനെ പറഞ്ഞില്ല ജോബ് പറഞ്ഞു അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് പ്രിയപ്പെട്ടവരെ ജോബിൻ്റെ പുസ്തകം നാം പരിശോധിച്ച് കടന്നു പോകുമ്പോൾ നാൽപ്പത്തി രണ്ടാം അധ്യായം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോബിനെ നാം കാണും ഇരുപത്തിരണ്ടാം അധ്യായത്തിലും ഇരുപത്തി മൂന്നാം അധ്യായത്തിലും കണ്ട ജോബിനെയല്ല നാല്പത്തിരണ്ടാം അധ്യായത്തിൽ നാം കണ്ടുമുട്ടുക അവൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ദൈവം വചനത്തിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ് ജോബിൻ്റെ പുത്രിമാരെ പോലെ സുന്ദരിമാരായ പുത്രിമാർ ആ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല അധ്യായം ജോബിൻ്റെ സന്തോഷകാലം സന്തോഷകാലഘട്ടത്തിൽ ജോബിനെക്കുറിച്ച് എഴുതി വയ്ക്കുക പറയും ആറായിരം ഒട്ടകങ്ങളും ഏഴായിരം കുതിരകളും സ്വന്തമായുള്ള ഒരു ജോബ് എന്നാൽ നാൽപ്പത്തി രണ്ടാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ് പന്തിരായിരം ഒട്ടകങ്ങളും പതിനാലായിരം കുതിരകളുമുള്ള ഒരു ജോബ് അപ്പോൾ ജോബിനെക്കുറിച്ചും ജോബിൻ്റെ ചിന്തയെക്കുറിച്ചും നാം അനലൈസ് ചെയ്യുമ്പോൾ നാം ആഴപ്പെട്ട് ചിന്തിക്കുമ്പോൾ ജോബ് പറഞ്ഞാൽ പലതും ഇതിൽ ഉൾപ്പെടുകയാണ് എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് ദൈവം ആരെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ കർത്താവേ ഇന്നത് വേണമെന്നല്ല പറഞ്ഞു വെക്കേണ്ടത് മറിച്ച് അവനോട് പറയണം നിന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് പലതുമുണ്ട് പലതുമുണ്ട് അതെന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാനത് വിശ്വസിക്കുകയാണ് അങ്ങനെയുള്ള പലതും നിൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് എനിക്കായി എൻ്റെ ജീവിതത്തിലേക്കായി എൻ്റെ കുടുംബത്തിലേക്കായി എന്ത് നീ എഴുതി ചേർത്തിട്ടുണ്ടോ എന്ത് നീ നിശ്ചയിച്ചിട്ടുള്ളോ അതെല്ലാം പൂർത്തിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒരു വിശ്വാസി ആഴത്തിൽ പറയേണ്ട ഒരു കാര്യം സ്നേഹതൻ വന്നിട്ട് പറഞ്ഞു നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകുമെന്ന് സ്നേഹതൻ പറയുമ്പോൾ ജോവ് പറഞ്ഞു എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് ജോവ് ഇപ്രകാരം പറഞ്ഞു വെച്ചെങ്കിൽ ജറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊൻപതാമത്യായം പതിനൊന്നാമത്തെ വചനം ഒരു ഓരോ ക്രിസ്ത്യാനിയുടെയും മനസ്സിൽ ആഴത്തിൽ പതിച്ചിരിക്കുന്നതും ആവർത്തിച്ച് ആവർത്തിച്ച് ഞാനും നിങ്ങളും കേട്ട ഒരു വചനമുണ്ട് ജറമ്യ ഇരുപത്തൊമ്പത് പതിനൊന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി വചനം പറയുക നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് കർത്താവ് എന്ത് പദ്ധതിയെന്ന് അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല ഒരു പക്ഷെ അതിൻ്റെ മറ്റൊരു വശമാണ് ജോബു പറഞ്ഞത് അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തെ നിനക്ക് വേണം നിൻ്റെ ജീവിതത്തിൽ ദൈവകൃപകൾ സ്വന്തമാക്കണോ നീ അവനോട് പറയണം എന്നെക്കുറിച്ച് നിൻ്റെ മനസ്സിലുള്ള നടക്കട്ടെ എനിക്കറിഞ്ഞുകൂടാ എനിക്കിതല്ല വേണ്ടത് ഇന്നത് വേണമെന്നും ചാട്ടിപ്പിടിക്കരുത് മറിച്ച് അങ്ങനെയുള്ള പലതും പലതും പലതുമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ എൻ്റെ ജീവിതം ഞാൻ അവൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് പന്ത് അവൻ്റെ കോട്ടൽ ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇഷ്ടം പോലെ തട്ടിത്തട്ടി ഗോളടിക്കാൻ കർത്താവ് ജീവിതത്തിലേക്ക് ഇറങ്ങി വരും ജീവിതത്തിൽ ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇങ്ങനെ പറഞ്ഞു വയ്ക്കണം കർത്താവേ എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് നീ നിറവേറ്റു അങ്ങനെയുള്ള പലതും നിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം അത് നിറവേറപ്പെടാൻ ഈ അവസ്ഥയിൽ ഞാൻ ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജോബിൻ്റെ സ്നേഹിതൻ ജോബിനോട് പറഞ്ഞതും ജോബ് ഏറ്റു പറഞ്ഞതും ദൈവം പറഞ്ഞതും നാം കേട്ടെങ്കിൽ ഇനി വീണ്ടും നാം ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തിയെട്ടാമത്തെ വചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ വചനം ഒരിക്കൽ കൂടി ചിന്തയ്ക്ക് വിഷയം വചനം എഴുതിയിരിക്കുകയാണ് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിൻ്റെ പാതകൾ പ്രകാശിതമാകും എങ്ങനെ ഇത് സാധിക്കും എങ്ങനെ ഞാൻ പ്രകാശത്തിലേക്ക് വരും വചനം വ്യക്തമായി എഴുതിയിരിക്കുന്നു ഇരുപത്തി അഞ്ചാമത്തെ വചനം സർവശക്തൻ നിനക്ക് സ്വർണം വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷനാണ് ഞാൻ തീരുമാനിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു കിട്ടണമെങ്കിൽ എൻ്റെ പാതകൾ പ്രകാശിതമാകണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ സർവശക്തൻ എൻ്റെ ദൈവം എനിക്ക് സ്വർണം വിലപിടിച്ച വെള്ളി ഞാനും നിങ്ങളും സ്വർണത്തെ അമൂല്യമായി കരുതുന്നു ഇന്ന് ഈ ലോകത്തിൽ അത്യധികം വിലപിടിച്ച രത്നങ്ങളിൽ അല്ലെങ്കിൽ വിലപിടിച്ച വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വർണം അതുകൊണ്ട് ജോബിനോട് സ്നേഹിതൻ അന്നും ആ കാലഘട്ടത്തിലും സ്വർണം വിലപിടിച്ചതാണ് അതുകൊണ്ടാണല്ലോ ഇസ്രായേൽ മക്കൾ മോശ സീനാമലയിലേക്ക് കയറിപ്പോയപ്പോൾ ആരാധിക്കാൻ ദൈവമില്ലെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾക്കുള്ള സ്വർണ്ണമെടുത്തിട്ടാണ് അവർ അതിനെ ഉരുക്കിയിട്ടാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് പ്രിയപ്പെട്ടവരെ സ്വർണം അന്നും ഇന്നും എന്നും വിലപിടിച്ചതെങ്കിൽ നിനക്കൊരു സ്വർണം ഉണ്ടെങ്കിൽ ഒരു അമൂല്യമായ വസ്തുവായ സ്വർണം നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അതുകൊണ്ടുപോയി മേശപ്പുറത്തും സോഫയിലും സെറ്റിയിലും ഞാൻ ഇട്ട് വെക്കില്ല മറിച്ച് അത് ഏറ്റവും ഭദ്രമായി ഞാൻ സൂക്ഷിക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ സർവശക്തൻ എനിക്ക് വില പിടിച്ചതാകണം ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോകുമ്പോൾ സ്വർഗത്തിൽ പിതാവ് നമുക്ക് നൽകിയ വലിയ ദാനം ഈശോ ഏറ്റവും വലിയ ദാനം ഈശോ എങ്കിൽ സ്വർഗത്തിൽ എല്ലാവർക്കും പറയാൻ മാലാക്കന്മാർക്കും വിശുദ്ധർക്കും പിതാവിനും പരിശുദ്ധിയമ്മയ്ക്കും പറയാൻ ഒരാളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ ഈശോ ആ ഈശോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഉള്ളിൽ സ്ഥാനം പിടിച്ചാൽ സ്വർഗത്തിൻ്റെ നോട്ടം എൻ്റെ ഉള്ളിൽ പതിയപ്പെടും അങ്ങനെ പതിയപ്പെടുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഈശോ നിൽക്കുമ്പോൾ സ്വർഗത്തോട് ഞാൻ ചോദിക്കുന്നൊന്നും സ്വർഗം നിരസിക്കില്ല നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടണമെന്ന് നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഈശോ ഉണ്ടാവണം പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിച്ചു കാണുകയാണ് പ്രവാചകന്റെ പുസ്തകം അറുപതാമത്തെ അയം പത്തൊമ്പതാമത്തെ വചനം പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരിക നിനക്ക് പ്രകാശം നൽകാൻ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത് കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല എന്താ ഈ വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക എനിക്കും നിങ്ങൾക്കും അറിയാം പകലും മുഴുവൻ സൂര്യനുണ്ട് എന്നാൽ രാത്രി ആകുമ്പോൾ ചന്ദ്രൻ പ്രശോഭിക്കും പക്ഷേ ആ ചന്ദ്രൻ്റെ ശോഭ സൂര്യൻ്റെ ശോഭ പോലെ അല്ല അവിടെയും ഒരു ഇരുളിമയുണ്ട് പകലും രാത്രിയും തമ്മിൽ വേറെ തിരിച്ചറിയും വിധത്തിൽ ഇരുളിമയുണ്ട് ചന്ദ്രൻ പ്രശോഭിക്കുന്നുണ്ട് എന്നാൽ ഈ ഇടകലർത്തകളില്ലാതെ ഈ ഡിഫറൻസ് ഇല്ലാതെ ഈ അവിഭാജ്യ ഘടകങ്ങളിൽ വിഭാജ്യ ഘടകങ്ങളില്ലാതെ ഒരാൾ എപ്പോഴും എപ്പോഴും നിന്റെ ഉണ്ടാകും ആ കർത്താവാണ് നിന്റെ നിത്യമായ പ്രകാശമെന്ന് വചനം എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ഈശോ എൻ്റെ ജീവിതത്തിൽ ഒന്നാമത് എനിക്കേറ്റവും വില പിടിച്ചത് സർവശക്തൻ ഏറ്റവും അമൂല്യം സർവശക്തൻ ഒന്നാമത്തെ കണ്ടീഷൻ മറ്റെന്തിനേക്കാൾ മറ്റെല്ലാ വ്യക്തികളെക്കാൾ ഒന്നാമത് ഈശോ നിൽക്കുമ്പോൾ മറക്കരുതേ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൻ്റെ നോട്ടം എൻ്റെ നേരെ ഇരിക്കും എങ്ങനെ ഇതിനെക്കുറിച്ച് നാം ചിന്തിക്കും ജോബിനോടല്ലേ സ്നേഹിതൻ പറഞ്ഞു വെച്ചത് സർവശക്തൻ നിനക്ക് സ്വർണമെന്ന് എനിക്ക് എൻ്റെ ദൈവം ഒന്നാമതെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിൽ ഞാൻ ഒന്നാമത് അതാണ് ജോബിൻ്റെ പുസ്തകത്തിൽ ആറാം ഒന്നാമത്തെ അധ്യായം ആറാമത്തെ വചനം മുതൽ നാം ഇപ്രകാരം വായിച്ചു കേൾക്കും ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്ധിയിൽ വന്നു ചേർന്നു സാത്താനും അവരോട് കൂടെ വന്നു കർത്താവ് സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് എന്നവൻ മറുപടി നൽകി കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചു പ്രിയപ്പെട്ടവരെ ഈ വചനം വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു വചനമാണ് സാത്താൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ച ദൈവസനധിയിലേക്ക് വന്നപ്പോ ദൈവത്തിന് ചോദിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് എൻ്റെ മക്കൾ നിർമ്മിച്ച അമ്പത് ചൊമ്പികളായ കെട്ടിടങ്ങളെക്കുറിച്ച് ദൈവം ചോദിച്ചില്ല മക്കൾ കണ്ടുപിടിച്ച ശാസ്ത്ര നേട്ടങ്ങളെ കർത്താവ് ചോദിച്ചില്ല കർത്താവ് ഒന്നേ ചോദിച്ചുള്ളൂ അനേകം ജനതകൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് പക്ഷേ ദൈവം ഒരാളെക്കുറിച്ച് ഒരാളെ വചനം എഴുതി വെച്ചിരിക്കുക എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ ദൈവത്തിൻ്റെ മനസ്സിൽ ജോബിന് ഒന്നാം സ്ഥാനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ എൻ്റെ ദൈവത്തിൻ്റെ മനസ്സിൽ എനിക്ക് ഒന്നാം സ്ഥാനം അതാർക്കും എടുത്തു മാറ്റാൻ പറ്റില്ല എന്തുകൊണ്ട് ദൈവം ജോബിനെ ഓർമ്മിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുക വചനം പറയുക അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്നകന്ന് ജീവിക്കുന്നവനുമായി ആരെങ്കിലും ഭൂമുഖത്തുണ്ടോ നാല് സവിശേഷതകൾ ജോബിനെക്കുറിച്ച് ദൈവം എടുത്തു പറയുകയാണ് എന്താ സവിശേഷത ഒന്നാമത്തെ സവിശേഷത സത്യസന്ധൻ രണ്ടാമത്തെ വ്യക്തി അവൻ നിഷ്കളങ്കനാണ് മൂന്നാമത്തെ കാര്യം തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുന്ന വ്യക്തി നാലാമത്തെ കാര്യം അവൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ ഈ നാല് കാര്യങ്ങളും അടങ്ങുന്നതാണ് ഒരു വ്യക്തി ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ നിന്റെ ഹൃദയത്തിൽ ഈശോ എല്ലാറ്റിനുപരി വസിക്കാൻ തുടങ്ങുമ്പോൾ നീ സത്യസന്ധന നിന്റെ കാലുകൾ സത്യത്തിലൂടെ ചരിക്കാൻ തുടങ്ങും നിന്റെ അതിരത്തിൽ നിന്ന് കളങ്കങ്ങളൊന്നും ഉണ്ടാവില്ല നീ നിഷ്കളങ്കനായിരിക്കും നീ ദൈവത്തെ ഭയപ്പെടുന്നവനാകും തിന്മ നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ ദേശത്തേക്ക് തിന്മ കടന്നുവരില്ല പ്രിയപ്പെട്ടവരെ അത് പറഞ്ഞു പറഞ്ഞുവെച്ചേ സർവശക്തൻ നിനക്ക് സ്വർണം വില പിടിച്ച വെള്ളി എല്ലാറ്റിനുമുപരി ഏറ്റവും മുകളിൽ ഈശോ നിനക്ക് രണ്ടാമത്തെ കാര്യം പറയുക എൻ്റെ ദൈവം എനിക്കൊന്നാമതെങ്കിൽ ആ ദൈവം തന്നെ എനിക്കൊരനുഗ്രഹം തരും അതാണ് വചനം പറയുക നീ സർവശക്തനിൽ ആനന്ദിക്കും സർവശക്തനിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതൊരു സന്തോഷമല്ല മറിച്ച് ആനന്ദവും സന്തോഷവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ടെമ്പറിയാണ് സന്തോഷമെന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് അധ്വാനിച്ച് വളരെ പണം മുടക്കി കുഞ്ഞിനെ സി ബി എസ്ഇയിലേക്കും ഐ സി എസ്സിയിലേക്കും പഠിപ്പിക്കാൻ വിട്ടു അവനൊരു പത്താം ക്ലാസ്സിൽ പഠിച്ചു പ്ലസ് ടുവിന് പഠിച്ചു ഫുൾ എ പ്ലസ് അപ്പനും അമ്മയ്ക്കും ഏറെ സന്തോഷം ഏറെ ഏറെ സന്തോഷം എന്നാൽ നാൾ കഴിയുമ്പോൾ അവൻ അടുത്ത പടിയിലേക്ക് കടക്കുമ്പോൾ ആ സന്തോഷം തീർന്നു പ്ലസ് ടുവിലേക്കാണ് അവൻ കിടക്കുന്നതെങ്കിൽ എനിക്ക് വീണ്ടും ടെൻഷനായി ടെമ്പറിയാണ് എൻ്റെ സന്തോഷം എന്നാൽ ആനന്ദം എന്ന് പറയുക ദൈവം തരുന്നിടത്താം ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഒരു വ്യക്തി വിവാഹം കഴിഞ്ഞു ഏകദേശം രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുക്കുക ഭാര്യ പ്രഗ്നൻ്റായി ഒരു കുഞ്ഞിനെ കിട്ടുക സന്തോഷമുണ്ട് നല്ല കാര്യമാ കൃപയാണ് എന്നാൽ വിവാഹം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി കുഞ്ഞുങ്ങളില്ല തമ്പുരാൻ്റെ മുമ്പിൽ പോയിരുന്ന് കരഞ്ഞു 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 പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രസാദിച്ചു ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്താൽ അത് സന്തോഷമല്ല പ്രിയപ്പെട്ടവരെ അതിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നോക്കുമ്പോൾ അവൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയും ആർക്കും ആനന്ദം എടുത്തു മാറ്റാൻ പറ്റില്ല എൻ്റെ ഉള്ളിലിരിക്കുന്നത് എത്ര വലിയ വേദനകൾ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നാലും അവൻ തിരിഞ്ഞു നോക്കും പതിനഞ്ച് വർഷങ്ങൾ അതിനുശേഷം ദൈവം ചെയ്ത അത്ഭുതം പ്രിയപ്പെട്ടവരെ ഇതാണ് ആനന്ദമെന്ന് പറയുക ജീവിതത്തിൽ ദൈവം തരുന്നെടുത്ത് ഒരു വ്യക്തി ആനന്ദിക്കണം അതെങ്ങനെയാണ് നീ ആനന്ദിക്കുക ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിയുമ്പോൾ ദൈവം അത് തരും എന്നാലും ഒരു മകനെ ഞാൻ പരിചയപ്പെടുകയുണ്ടായി ആ വ്യക്തി അവനൊരു കാറുണ്ട് അവൻ്റെ രേഖപ്പണി സുവിശേഷ വേല ഈ കാറ് കൊണ്ടുപോയി ആർക്കൊക്കെ ഈശോയെ അറിയാൻ ആഗ്രഹിക്കുന്നു അവരെ കൂട്ടിക്കൊണ്ട് ധ്യാന കേന്ദ്രങ്ങളിലേക്കും സുവിശേഷ യോഗങ്ങളിലൊക്കെ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകും അപ്പോൾ അവനോട് പറയുകയാണ് ഈ കാറിൻ്റെ എ സി മുഴുവൻ പോയിരിക്കുകയാണ് ഓയിൽ പോയി ബാറ്ററി ലീക്കായി അപ്പോൾ ഇതൊന്ന് മാറാനായിട്ട് കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരനോട് പണം ചോദിച്ചപ്പോൾ എത്ര രൂപയാകും ഏകദേശം എന്ന് ചോദിച്ചപ്പോൾ പതിവിൽ കവിഞ്ഞ് അഞ്ഞൂറ് രൂപയോട് കൂട്ടിപ്പറഞ്ഞു സങ്കടം തോന്നി കൂട്ടുകാരൻ എന്നെ ചതിക്കുകയാണല്ലോ കടയിൽ പോയി ചെന്ന് ചോദിച്ചു ആ മനുഷ്യന് അഞ്ഞൂറ് രൂപ കുറച്ചാണ് പറഞ്ഞു വെച്ചത് അങ്ങനെ ആ എ സി നന്നാക്കാനായിട്ട് ആഗ്രഹിച്ച് ഈ വണ്ടിയുടെ പണി ചെയ്യാൻ ചെയ്യുമ്പോൾ അവിടെ ചെല്ലും ഭാഗ്യമുള്ളത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിനേക്കാൾ ഏറെ രൂപ ചെലവാകും വണ്ടിയുടെ ഏകദേശം പണികളെല്ലാം തീർക്കാൻ എങ്കിലും ഇത് ചെയ്യാൻ വേണ്ടി അവൻ അവിടെ കൊടുത്തിട്ട് കർത്താവ് ഇനി എൻ്റെ കയ്യിൽ പണമില്ലല്ലോ എന്ന് വിചാരിച്ച് അയ്യായിരം രൂപ കയ്യിലുള്ളൂ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചൊരു വർക്ക്ഷോപ്പിൽ അവൻ ചെന്നിട്ട് അവിടെ മാറി നിന്ന് കർത്താവേ നിൻ്റെ സുവിശേഷ പ്രകോഷകർക്ക് കൊണ്ടുപോകാനും നടക്കാനുമുള്ളതായി വണ്ടി എനിക്ക് നീ മാത്രമേ ഉള്ളൂ അവനങ്ങനെ പറഞ്ഞു വെച്ച് അവിടെ ഇരുന്ന് പണി തീർന്നപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു സാറിൻ്റെ പണി എന്താ എൻ്റെ പണി സുവിശേഷ വേലയ്ക്ക് ആളുകളെ കൊണ്ടുവരിക പറഞ്ഞയക്കുക അതുമാത്രമേ ഉള്ളൂ എത്ര രൂപയാകും ചേട്ടാ തന്നായി എനിക്ക് പോകാം പറഞ്ഞാൽ പോകാം അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഏകദേശം ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാകും അപ്പോൾ ഈ മനുഷ്യൻ്റെ കയ്യിൽ ആകെയുള്ളത് അയ്യായിരം രൂപ എന്നിട്ട് ഈ മനുഷ്യൻ പെട്ടെന്ന് പറയുക തങ്ങൾ ചെയ്യുന്ന വേല ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് എനിക്ക് അയ്യായിരം രൂപ മതി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് വേണ്ട അത് ഞാൻ ദൈവത്തിന് കൊടുത്തു പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ കണ്ണു നിറഞ്ഞു പറഞ്ഞെന്ന് ഞാൻ ഓർക്കുകയാണ് എന്തിനാ ദൈവം ഇത്രയധികം എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്നെ ആനന്ദിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ നിൻ്റെ ജീവിതത്തിൽ ദൈവം വരും ആനന്ദിക്കാനുള്ള വക അവൻ തന്നെ കുട്ടിച്ചേർക്കും നീ പോയി കൈകൾ നീട്ടിപ്പിടിച്ചും അധ്വാനിച്ചും എല്ലാം പിറുക്കിയെടുക്കുന്നതിനപ്പുറത്ത് സ്വർഗത്തിൽ നിന്ന് മക്കൾക്ക് ഇസ്രായേൽ മക്കൾക്ക് അധ്വാനിക്കാതെ മഞ്ഞ പൊഴിച്ചതുപോലെ ഒന്നാം സ്ഥാനം കൊടുത്താൽ നിന്റെ ജീവിതത്തിലേക്ക് നീ പോലും അധ്വാനിക്കാതെ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ കൃപകൾ ചൊരിയും നീ ആനന്ദിക്കും അടുത്ത വചനം കൂടി പറഞ്ഞു വെക്കുകയാണ് നീ സർവശക്തിനിൽ ആനന്ദിക്കുകയും അപ്പോൾ ദൈവത്തിൻ്റെ നേരെ നീ മുഖം ഉയർത്തുകയും നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് നിൻ്റെ പ്രാർത്ഥന ശ്രവിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ദൈവം ശ്രവിക്കണോ ഞാൻ തീരുമാനിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു കിട്ടണോ എൻ്റെ പാതകൾ പ്രകാശിതമാകണോ ഒറ്റ കാര്യം ചെയ്താൽ മതി എൻ്റെ ഈശോയ്ക്ക് എൻ്റെ ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം അപ്പോൾ അവൻ തന്നെ ആനന്ദിക്കാൻ എനിക്ക് വക തന്നു കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ആനന്ദം എന്നെ തേടി വന്നാൽ പിന്നെ ഞാൻ സൈഡുകളിലേക്ക് നോക്കില്ല എൻ്റെ നോട്ടം ദൈവത്തിൻ്റെ നേരെ മാത്രം അവൻ്റെ നേരെ ഞാൻ മുഖമുയർത്തിയാൽ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവിടുന്ന് അത് കേൾക്കും അതിനൊറ്റ കാര്യമുള്ളൂ ഉള്ളിരിക്കുന്നത് ഈശോയാ എൻ്റെ ഹൃദയത്തിൽ ഈശോയാ സ്വർഗം നോക്കുമ്പോൾ മുറിവേറ്റ ക്രൂശിതനായ തിരുമുറവനാവൃതമായ ഈശോയെ ഹൃദയത്തെ കാണുമ്പോൾ ഈ ഹൃദയം ഒരു പ്രാർത്ഥനയും സ്വർഗം നിരസിക്കില്ല അപ്പോൾ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം വിശ്വസിക്കുക സർവശക്തൻ നിനക്ക് സ്വർണം വില പിടിച്ച വെള്ളി ആയി മാറുമ്പോൾ വഴിത്താരകളിൽ ഇറങ്ങി നിന്ന് നിന്റെ ജീവിതത്തിൻ്റെ ബ്ലോക്കുകളെ തടസ്സങ്ങളെ മാറ്റി നിനക്ക് വേണ്ടി പുതിയ പാതകൾ വിരിക്കുന്ന കർത്താവിനെ നിനക്ക് കാണണോ കാണണമെങ്കിൽ ഈ നാളുകളിൽ ആഴപ്പെട്ടുള്ളിലേക്ക് ചിന്തിക്കണം എൻ്റെ ദൈവം എനിക്കെവിടെയാണ് എൻ്റെ ദൈവം എനിക്ക് എവിടെയാ എൻ്റെ ചിന്തകളിൽ അവൻ എവിടെയാണ് ഒന്നാമതാണോ ലാസ്റ്റാണോ എൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞാണോ എൻ്റെ കർത്താവിനെ ഞാൻ തേടുക എൻ്റെ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ അവൻ്റെ ചിന്തകളിൽ ഞാൻ ഒന്നാമതെത്തും പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ആരുടെ മനസ്സിൽ ഞാനും നിങ്ങളും സ്ഥാനം പിടിച്ചാലും ആരൊക്കെ എന്നെ ഒന്നാമതോർത്താലും എനിക്കൊന്നും കണ്ണുതീര് മാത്രം എന്നാൽ എൻ്റെ ദൈവം എന്നെ ഒന്നാമതോർത്താൽ എനിക്ക് പകുതിയല്ല കിട്ടുക ഇരട്ടി ആറായിരത്തിൻ്റെ പകരം പന്തിരായിരവും ഏഴായിരത്തിൻ്റെ പകരം പതിനാലായിരവും തരുന്നൊരു ദൈവത്തെ ഞാനും നിങ്ങളും കണ്ടുമുട്ടും ആ കർത്താവിനെ ചേർത്തു പിടിക്കാം ജീവിതത്തിലേക്ക് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ കർത്താവാണ് എൻ്റെ ഓഹരിയും എൻ്റെ പാനപാത്രവും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ഭാഗതയം അവൻ്റെ കരങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് എന്നെയും നിങ്ങളെയും തൊടും അപ്പോൾ എനിക്കും നിങ്ങൾക്കും ആവേശത്തോടെ പറയാൻ പറ്റും എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ നിറവേറ്റു അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു കിട്ടും എൻ്റെ പാതകൾ പ്രകാശിതമാകും പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളടച്ച് കരങ്ങൾ കുട്ടിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഇന്നോളം നിനക്കെൻ്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഓർമ്മയിലും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം തരാൻ എനിക്ക് പറ്റാതെ പോയെങ്കിൽ കർത്താവേ കരുണ കാണിക്കണേ കർത്താവേ മാപ്പ് തരണേ കർത്താവേ നിൻ്റെ വലതു കരം നീട്ടി എന്നെ അനുഗ്രഹിക്കണം ഇതായെൻ്റെ ജീവിതം മുഴുവൻ നിനക്ക് തരികയാ എനിക്കായി നീ നിശ്ചയിച്ചിട്ടുള്ളതൊക്കെ എന്താണെങ്കിലും സ്വർഗം എൻ്റെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നിറവേറപ്പെടാൻ കർത്താവേ നിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ യോഹരിയായി എൻ്റെ പാനപാത്രമായി ഞാൻ സ്വീകരിക്കുക എൻ്റെ ഉള്ളിൽ വസിക്കുക കർത്താവേ നിൻ്റെ മുഖത്തേക്ക് മാത്രം കണ്ണുനിട്ട് നിൻ്റെ സന്നിധിയിൽ നിൽക്കാനും പ്രാർത്ഥനകൾക്ക് ഉത്തരം ശ്രവിക്കാനും എൻ്റെ ജീവിതത്തിൻ്റെ പാതകൾ പ്രകാശിതമാകാനും കൃപതെന്ന് എന്നെ അനുഗ്രഹിക്കണം ഈശോയെ എല്ലാമെല്ലാം എൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് നിനക്കെല്ലാ ആരാധനയും ശ്രുതിയും മഹത്വവും സമർപ്പിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ